ഈജിപ്ഷ്യൻ മമ്മിയും പെൺപ്രതിമയും. സുനു ഏവി. പുരാതന ഈജിപ്തിൽ രാജാക്കന്മാരുടെ ശവശരീരങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പൂശി കാലങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നുവെന്ന് ഇമ്രാൻ പണ്ടെപ്പോഴോ കേട്ടിട്ടുണ്ട്. നേരിയ ഓർമ്മ മാത്രമേയുള്ളൂ. മമ്മി എന്നറിയപ്പെടുന്ന ഫറോവോമാരുടെ ഇത്തരം ശവങ്ങളെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങിയിട്ട് കുറച്ചു ദിവസങ്ങളായി. ഒരു പുഴുവിനും ഭക്ഷണമാകാതെ, ദുർഗന്ധമുണ്ടാക്കി ആരെയും അറിയിക്കാതെ ദീർഘനാൾ അങ്ങനെ കിടക്കുക. തീർച്ചയായും താൻ പഠിച്ചെടുക്കേണ്ട വിദ്യ തന്നെയാണത്. താഴത്തെ നിലയിൽ നിന്നും ജേക്കബ് സാറിന്റെ ഭാര്യ ഭക്ഷണവുമായി മുകളിലേക്ക് കയറി വന്നു. പതിവ് പോലെ ഒന്നും മിണ്ടാതെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. മാസങ്ങൾ ഇത്രയായിട്ടും ഒരു ദിവസം പോലും ആ സ്ത്രീ അകത്തെ മുറിയിലേക്ക് വന്നു നോക്കിയിട്ടില്ല എന്ന കാര്യം ഇമ്രാൻ ഓർത്തു. സാറാകട്ടെ മാസാവസാനം തനിക്ക് ശമ്പളം തരാനല്ലാതെ മുഗൾ ഭാഗത്തേക്ക് വരാറില്ല. അദ്ദേഹത്തിന്റെ തടിയൻ കുട്ടികൾ രണ്ടുപേരും പടികൾ കയറുന്ന കാര്യം ചിന്തിച്ചിട്ടുപോലും ഉണ്ടാകില്ല. എന്നും തോന്നാറുള്ളതുപോലെ ഒരേ സമയം കൗതുകവും അല്പം സംശയവും ഇമ്രാന് തോന്നി. പക്ഷേ സാറുമായി താൻ ഉണ്ടാക്കിയ ഉടമ്പടിയെക്കുറിച്ച് ഓർത്തപ്പോൾ എന്നും ചെയ്യാറുള്ളതുപോലെ ആലോചനകളെല്ലാം മായ്ച്ചു കളഞ്ഞ ശേഷം അയാൾ ആർത്തിയോടെ മേശപ്പുറത്ത് അടച്ചു വച്ചിരിക്കുന്ന പാത്രങ്ങൾക്കു നേരെ നോക്കി. മൂക്കു വിടർത്തി അതിനകത്തെന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ ശ്രമിച്ചു. ഇത്തവണയും അയാൾ തന്നെ വിജയിച്ചു. പുട്ടും പയറും പപ്പടവും ഒരു വലിയ സ്റ്റീൽ ഗ്ലാസിൽ നിറയെ കൊഴുത്ത പാലൊഴിച്ച ചായയുമുണ്ട്. ഭക്ഷണവുമായുള്ള പോരാട്ടത്തിൽ ഇവിടെ എത്തിപ്പെട്ട ശേഷം ഇമ്രാൻ തോറ്റുപോകാറില്ല. ഗോൾമുഖത്ത് നിരന്തരം വീണ് പരാജയപ്പെട്ട് ഇപ്പോൾ കണ്ണു പൂട്ടിയടച്ചാലും ഗോളായി പോകുന്ന പന്തുകളിക്കാരന്റെ അവസ്ഥ. കഴിച്ചു തുടങ്ങിയ നിമിഷത്തിൽ തന്നെ ജേക്കബ് സാറിനെ പരിചയപ്പെട്ട ദിവസം ഇമ്രാന്റെ മനസ്സിൽ തികട്ടി വന്നു. എന്നും വരാറുള്ളതുപോലെ കഴിക്കുമ്പോൾ മാത്രമല്ല, തൊണ്ട വഴി തുപ്പലിറങ്ങിയാൽ പോലും ആ രംഗം ഓർമ്മ വരും. അയാൾ വേവലാതിയോടെ വയറിലേക്ക് നോക്കി. ഇല്ല, പേടിക്കാനൊന്നുമില്ല. അകത്തേക്കുൾവലിഞ്ഞ നിലയിലായിരുന്ന പൂർവഭാവത്തിൽ നിന്നും അതിപ്പോൾ മോചനം നേടിക്കഴിഞ്ഞു. ജേക്കബ് സാറിലേക്ക് എത്തിച്ച കാലത്തിന് നന്ദി. രാമൻകട ഉടമ്പടിക്ക് സ്തുതി. ഇമ്രാൻ ആർത്തിയോടെ തരി പോലും ബാക്കിയാക്കാതെ ഭക്ഷണം കഴിച്ചു തീർത്തു. നക്കിത്തുവർത്തി കണ്ണാടിപ്പരുവമാക്കിയ സ്റ്റീൽ പാത്രത്തിൽ തെളിഞ്ഞ രക്തവും മാംസവും തിരിച്ചെത്തിയ തന്റെ പ്രതിബിംബം കണ്ട് അയാൾ നിറഞ്ഞൊരു ചിരി ചിരിച്ചു. എന്നിട്ട് അടഞ്ഞുകിടക്കുന്ന അകത്തെ മുറിയിലേക്ക് നോക്കി. നേർത്ത ഒരു ഞെരക്കം. ബിരിയാണി ചെമ്പിന് താഴെ നിന്ന് കത്തുന്ന തീക്കൊള്ളിയെടുത്ത് രാമേട്ടൻ ഇമ്രാനെ നോക്കി അലറി. വാരിയെടുത്ത ലെഗ് പീസുകളിൽ ഒരെണ്ണം കുതറിയോടിയപ്പോൾ മണ്ണിലേക്ക് തെറിച്ചു വീണത് ദ്രുതഗതിയിൽ തിരിച്ചെടുത്ത് ഇമ്രാൻ കടിച്ചു പറിച്ചു. മൂത്രത്തിന്റെ നനവുള്ള ഏതാനും മണൽത്തരികളും ആരോ വലിച്ചെറിഞ്ഞ ഒരു ബീഡിക്കുറ്റിയും ലെഗ് പീസിനൊപ്പം അയാളുടെ വരണ്ടുണങ്ങിയ അന്നനാളം വഴി അകത്തേക്ക് പോയി. ഹോട്ടലിനകത്തിരുന്ന് രാമൻ സ്പെഷ്യൽ ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നവരിൽ ഭൂരിഭാഗവും ബഹളം കേട്ട് ഇതിനോടകം ഹോട്ടലിന്റെ പിൻഭാഗത്തേക്ക് ഓടി വന്നിരുന്നു. കാൽമുട്ടുവേദന മൂലമുള്ള ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജേക്കബും എത്തി ഓടിക്കൊണ്ടുതന്നെ. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി ജേക്കബിന്റെ പതിവാണ്. അയാൾ സീനിയർ എഡിറ്ററായിരിക്കുന്ന പത്രം ഓഫീസിന്റെ തൊട്ടു താഴെ തന്നെയാണ് സിറ്റിയിലെ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന രാമൻകട എന്ന പേരിൽ പ്രശസ്തമായ ഈ ഹോട്ടൽ. കയ്യിലേന്തിയ തീക്കൊള്ളിക്കൊപ്പം രാമേട്ടനും നിന്ന് കത്തുകയാണ്. പട്ടണത്തിലെത്തി ഹോട്ടൽ തുടങ്ങിയ ശേഷം ഭാര്യാസന്നിധിയിൽ മാത്രം പുറത്തെടുക്കാറുള്ള തന്റെ മലയോര ഗ്രാമത്തിലെ വിഖ്യാതമായ തെറിവാക്കുകൾ രാമേട്ടൻ പൊടി തട്ടിയെടുത്തു. സുസ്മേരവദനനായി ബിരിയാണി വിളമ്പുന്ന കുട്ടിത്തം വിട്ടുമാറാത്ത അയാളുടെ മുഖവും ഇപ്പോഴത്തെ നിൽപ്പും തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ ജേക്കബിന് ചെറുതല്ലാത്ത രീതിയിൽ ചിരി പൊട്ടി.
പക്ഷേ ഓങ്ങിയ തീക്കൊള്ളിയെ തെല്ലും ഗൗനിക്കാതെ നിലത്തു പടഞ്ഞിരുന്ന് ഒരു വേള രാമേട്ടന്റെ കയ്യിലെ തീക്കൊള്ളിയും അവൻ ചവച്ചരച്ചു തിന്നേക്കുമെന്ന് ജേക്കബിന് തോന്നി. ഈ പൊലയാടി എങ്ങനെ പിന്നാമ്പുറത്തെത്തി എന്നറിയാൻ പാടില്ല സാറേ. മനുഷ്യന്മാരാരേലും ഇത്രയും ചൂടുള്ള ബിരിയാണി ചെമ്പി കൈയിടുവോ? രാമേട്ടൻ ജേക്കബിനെ നോക്കിയാണ് പറഞ്ഞത്. അയാളെ അനുനയിപ്പിച്ചുകൊണ്ട് ജേക്കബ് തീക്കൊള്ളി വാങ്ങി അടുപ്പിനരികെ തളം കെട്ടി നിന്ന ചെളിവെള്ളത്തിലേക്കെറിഞ്ഞു. ഓടിയെത്തിയവർ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു സംഘടന രംഗം കാണാൻ സാധിക്കാത്ത നിരാശയിൽ അകത്തേക്ക് തിരിച്ചുപോയി. ചൂടാറിയെങ്കിലും പതിഞ്ഞ ശബ്ദത്തിൽ അപ്പോഴും പൊലയാടി മോൻ, പൊലയാടി മോൻ എന്നുരുവിട്ടുകൊണ്ടിരുന്ന രാമേട്ടനെ അകത്തേക്ക് പറഞ്ഞയച്ച ശേഷം ജേക്കബ് ഇമ്രാൻ അരികിലേക്ക് നടന്നു. അടിമുടിയൊന്നൊഴിഞ്ഞു നോക്കി. ബിരിയാണി ചെമ്പിൽ കൈയിട്ടതിന്റെ ഫലമായി അവന്റെ മെലിഞ്ഞു വെളുത്ത ഇടതു കൈത്തണ്ട പൊള്ളിച്ചു വന്നിട്ടുണ്ട്. ചുണ്ടിലും കീഴ്ത്താടിയിലും ഇറച്ചി കഷ്ണങ്ങളിൽ നിന്നുമുള്ള എണ്ണ പുരണ്ടിട്ടുണ്ട്. നല്ല ഇടതൂർന്ന ചെമ്പൻ മുടി, തിളക്കം കെട്ടുപോയെങ്കിലും ഭംഗിയുള്ള നീല കണ്ണുകൾ. ബീജമോ അണ്ടമോ ഏതെങ്കിലും ഒന്ന് അന്യദേശക്കാരൻ കാരിയുടേതാകാനുള്ള സാധ്യത ജേക്കബ് തള്ളിക്കളഞ്ഞില്ല. നന്നെ ക്ഷീണിച്ച ശരീരവും അഴുക്കുപുരണ്ട വസ്ത്രങ്ങളും മാറ്റി നിർത്തിയാൽ ചെറുക്കനൊരു കൊച്ചു സുന്ദരൻ തന്നെ. എന്താ പേര്? ബാഗ് തുറന്ന് വാട്ടർ ബോട്ടിലെടുത്ത് നീട്ടിക്കൊണ്ട് ജേക്കബ് ചോദിച്ചു. ഇമ്രാൻ. പ്രതീക്ഷിച്ചതുപോലെ നേർത്ത ശബ്ദം. യത്തീമാ? ഇവിടെ എന്താ പരിപാടി? ഐഡി കാർഡ് വല്ലതും ഉണ്ടോ? ഇമ്രാൻ ഇല്ലെന്ന് തലയാട്ടുക മാത്രം ചെയ്തു. സുന്ദരമായ ഇവന്റെ മുഖം ഐഡി കാർഡിലെ ഇരുണ്ട ഫോട്ടോയാകാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ജേക്കബിന് തോന്നി. ബഹളം കേട്ട് ഓടിവന്ന മറ്റുള്ളവരെ പോലെ പെട്ടെന്ന് തിരിച്ചുപോകാതിരുന്നത് എന്തായാലും നന്നായി. നിഗൂഢമായൊരു ചിരിയോടെ അരികത്തുള്ള വലിയൊരു അലുമിനിയം ബക്കറ്റ് കമിഴ്ത്തി വച്ച് ഇമ്രാൻ അഭിമുഖമായി അതിന്റെ മുകളിൽ ജേക്കബ് ഇരിപ്പുറപ്പിച്ചു. കുറച്ചു നാളുകളായുള്ള തന്റെ രഹസ്യാന്വേഷണം ഈ ഹോട്ടലിന്റെ പിറകിൽ അവസാനിക്കാൻ പോവുകയാണെന്ന് അയാൾക്ക് തോന്നി. മേൽവിലാസമില്ലാത്ത, ആരും കാത്തിരിക്കാനില്ലാത്ത, പേടിയുള്ള ഒരുവൻ എന്ന ആദ്യ ഘടകം ഒത്തു വന്നു കഴിഞ്ഞു. മൊബൈൽ ഫോൺ ഉയർത്തിക്കാട്ടി ജേക്കബ് പറഞ്ഞു തുടങ്ങി, സ്വരം അല്പം കനപ്പിച്ചുകൊണ്ട്. ടൗൺ SI അരവിന്ദ് മേനോൻ എന്റെ സുഹൃത്താണ്. മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇമ്രാൻ മുഖം പൊത്തിക്കരയാൻ തുടങ്ങി. ചൂണ്ട കൊളുത്തിൽ മീൻ കുരുങ്ങി. ഇനി അതിനെ ഉന്നത്തിൽ വലിച്ച് കരയ്ക്കെത്തിക്കേണ്ട പണി മാത്രം. ജേക്കബ് വലി തുടങ്ങി. അതനുസരിച്ച് ഇമ്രാൻ പറഞ്ഞു തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് യത്തീംഖാനയുടെ മൂത്രപ്പുരയിലിരുന്ന് മുറി ബീഡി വലിച്ചതിന് കിട്ടിയ തല്ലിൽ പ്രതിഷേധിച്ച് നാടുവിട്ടവനാണ്. തീവണ്ടി നിന്നത് മംഗലാപുരത്ത്. അവിടെ വളർന്നു. ഏറ്റവും ഒടുവിൽ രവീന്ദ്രവാദ്യാർ എന്നൊരു വൃദ്ധൻ കോടീശ്വരന്റെ ബംഗ്ലാവിൽ തോട്ടം ജോലി നോക്കുന്നതിനിടെ പിണഞ്ഞ ഒരു കൈപ്പിഴയാൽ മംഗലാപുരം വിടേണ്ടി വന്നു. ജീവനും കൊണ്ട് ഓടി എന്ന് പറയുന്നതാണ് ശരി. കഥ ഇതാണ്. ഭാര്യയുടെ മരണശേഷം 20 വർഷമെന്ന ദീർഘകാലം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയോ പരസ്ത്രീ ബന്ധത്തിന് മുതിരുകയോ ചെയ്യാതിരുന്ന രവീന്ദ്രവാദ്യാർ തന്റെ 71-ാം വയസ്സിൽ കുടുംബ ജ്യോത്സിന്റെ നിർദ്ദേശപ്രകാരം ഒരു 33-കാരി സുന്ദരിയെ മിന്നുകെട്ടുകയുണ്ടായി. അതും ഒരു മേജർ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം. സംസാരശേഷിയില്ലെന്ന് തോന്നിപ്പിക്കും വിധം മൗനിയായിരുന്ന പുതുപ്പെണ്ണ് അസൽ മലയാളിയാണെന്ന് ഇമ്രാന് മനസ്സിലായത് ബംഗ്ലാവിലെ പാചകക്കാരൻ മുത്തയ്യ അവധിയായിരുന്ന രാത്രി വാദ്യാരുടെ കിടപ്പറയിൽ പാലും പഴവും കൊണ്ടുവയ്ക്കാൻ ചെന്നപ്പോഴായിരുന്നു. ഓ, കിഴവൻ എപ്പോഴും ഉറക്കവാന്നേ. എങ്ങാനും ഞെട്ടിയ ഒന്ന് മണപ്പിച്ചേച്ചും പോവും. അത്ര തന്നെ. എന്റെ പണ്ടാരക്കാലം തന്ത ഉണ്ടാക്കി വെച്ച കടം ഇതോടെ തീർന്നു കിട്ടുവല്ലോന്ന് വെച്ചിട്ടാടാ ഞാൻ. വാതിൽക്കൽ ഇമ്രാന്റെ കാൽ പെരുമാറ്റം കേട്ടയുടൻ
അവൾ ഫോൺ കട്ട് ചെയ്തു. പാലും പഴവും വെച്ച തളിക ഏറ്റുവാങ്ങിയപ്പോൾ നഖങ്ങളിൽ പിങ്ക് ക്യൂടെക്സ് പൂശിയ വിരലുകൾ കൊണ്ടവൾ ഇമ്രാന്റെ കൈകളിൽ ഉരസുകയും കത്തുന്നൊരു നോട്ടമെറിയുകയും ചെയ്തു. വാദ്യാർ അപ്പോഴും നല്ല ഉറക്കം തന്നെയായിരുന്നു. ആനി എന്നു പേരുള്ള വാദ്യാരുടെ രണ്ടാം ഭാര്യയ്ക്കും സുന്ദരനായ ഇമ്രാനുമിടയിൽ ശരീരത്തിൽ അധിഷ്ഠിതമായൊരു ബന്ധം രൂപപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വൃദ്ധനായ തന്നെ തൃപ്തിപ്പെടുത്താൻ ത്രാണിയില്ലാത്ത ഭർത്താവ് എന്ന ന്യായം ആനിയും കൌമാരത്തിൽ പ്രായം കൂടിയ സ്ത്രീകളോട് സ്വാഭാവികമായും തോന്നുന്ന കൗതുകം ഇമ്രാനും ഉയർത്തിക്കാട്ടി. ഒടുവിൽ അതുതന്നെ സംഭവിച്ചു. ഉറപ്പിച്ചൊരു ബിസിനസ് മീറ്റിംഗ് അപ്രതീക്ഷിതമായി ക്യാൻസൽ ആയ ദിവസം ആനിക്കേറെ ഇഷ്ടമുള്ള കേരള സ്റ്റൈൽ കപ്പ വേവിച്ചതും ബീഫ് ഉലർത്തിയതും പച്ചക്കറി ആഹാരം മാത്രം തൊട്ടുശീലിച്ച വലതുകൈയിലേന്തി അനുജൻ വിജയേന്ദ്രനോടൊപ്പം ബംഗ്ലാവിലേക്ക് വന്നപ്പോൾ വാദ്യാർ ഭാര്യയെയും തോട്ടം പണിക്കാരനെയും കുത്തഴിഞ്ഞ നിലയിൽ കാണുകയുണ്ടായി. അതും ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന തന്റെ പുതിയ ആഡംബര കട്ടിലിന്മേൽ. ശാന്തശീലനും സമാധാനപ്രിയനുമായ ആ മനുഷ്യൻ ഇത്തരം സാഹചര്യങ്ങളിൽ ലോകത്തുള്ള ഏതാണ്ട് എല്ലാ ഭർത്താക്കന്മാരുടെയും കുത്തകയായ അലർച്ച പുറത്തെടുത്തില്ല, ഭാര്യയെ തല്ലിയില്ല. പാരമ്പര്യമായി കൈമാറി കിട്ടിയ സ്വർണ പിടികെട്ടിയ തൂക്കെടുത്ത് ഇമ്രാന്റെ നെഞ്ചിലേക്കോ തലയിലേക്കോ നിറയൊഴിച്ചതുമില്ല. പകരം നിന്ന നിൽപ്പിൽ അങ്ങ് മരിച്ചുകൊടുത്തു. അത്രയ്ക്കുള്ള കരുത്തു മാത്രമേ അടുത്തയിടെ കത്രിക വെച്ച ആ ഹൃദയത്തിനുണ്ടായിരുന്നുള്ളൂ. നെഞ്ചിൽ കൈവച്ച് വാ പിളർന്ന നിലയിൽ തറയിൽ വീണ യജമാനെ ഇമ്രാൻ ഒന്നേ നോക്കിയുള്ളൂ. തന്റെ നേർക്ക് കുതിച്ച വിജയേന്ദ്രനെ തട്ടിമാറ്റിക്കൊണ്ട് അല്പം മുമ്പ് അഴിച്ചെറിഞ്ഞ വസ്ത്രങ്ങൾ വാരിയെടുത്ത് അയാൾ ഓടി. മംഗലാപുരത്തു നിന്നാൽ വാദ്യാരുടെ ആളുകൾ വെട്ടിനുറുക്കുമെന്നുറപ്പാണ്. കുറ്റമെല്ലാം തന്റെ തലയിൽ കെട്ടിവെച്ച് ആനി കൈ മലർത്താനും സാധ്യതയുണ്ട്. ഓട്ടം തന്നെയായിരുന്നു. നിർത്താതെ ഓടി. കിതപ്പാറും മുമ്പ് കള്ളവണ്ടി കയറി കേരളത്തിലെത്തി. വെപ്രാളത്തിൽ കാശൊന്നും എടുത്തുമില്ല. ഏതെങ്കിലും ജോലിക്ക് ശ്രമിക്കാനുള്ള ധൈര്യവും ഉണ്ടായില്ല. ആരാ, എന്താ, എവിടുന്ന എന്നൊക്കെയുള്ള നൂറു ചോദ്യങ്ങൾ. പരമാവധി ഒഴിഞ്ഞ് ഒളിഞ്ഞു നടക്കുകയായിരുന്നു. രണ്ടാഴ്ചത്തെ അലച്ചിലിനു ശേഷം രാമൻകടയുടെ പിന്നാമ്പുറത്തെത്തുമ്പോഴേക്കും നേരാം വണ്ണം തിന്നാത്തതിനാലും ഭയം വിട്ടൊഴിയാത്തതിനാലും പാതി പ്രാണൻ പോയ പരുവത്തിലാവുകയും ചെയ്തു. എന്തു വേണേലും ചെയ്യാം. പോലീസ് വന്നാൽ എന്നെ അവർക്ക് പിടിച്ചു കൊടുക്കും സാറേ. നീട്ടിയുള്ള കുമ്പസാരത്തിനു ശേഷം അപേക്ഷിച്ചുകൊണ്ട് ഇമ്രാൻ ജേക്കബിന്റെ കാൽ കീഴിൽ വീണ് കരഞ്ഞു. പാൻസിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ഗോൾഡ് ഫ്ലേക്ക് സിഗരറ്റ് എടുത്ത് കത്തിച്ച് ജേക്കബ് പുകയൂതി വിട്ടു. എന്നിട്ട് പറഞ്ഞു, കൂടെ വരേണ്ടി വരും. സമയത്തിന് തിന്നാനും മാസാമാസം ചില്ലറയും തരും. പക്ഷേ ഇനി മുതൽ ഞാൻ പറയും പോലെയാണ് നീ. സമ്മതമാണോ? മറുപടിയായി ഇമ്രാൻ കണ്ണീരുകൊണ്ട് ജേക്കബിന്റെ ഷൂസിൽ പുരണ്ടിരിക്കുന്ന അഴുക്കു കഴുകി. കരയുമ്പോൾ ശബ്ദം പുറത്തുവരാത്തത് ജേക്കബ് ശ്രദ്ധിച്ചു. അതൊരു നല്ല ലക്ഷണമാണെന്ന് അയാൾക്ക് തോന്നി. കുറച്ചു കഴിഞ്ഞ് കൈയും മുഖവും കഴുകിയ ശേഷം പാത്രം പുറത്തുവച്ച് ഇമ്രാൻ വാതിലടച്ചു. ജേക്കബ് സാറിന്റെ ഭാര്യ മക്കളെ സ്കൂളിൽ അയച്ച ശേഷം പാത്രമെടുക്കാൻ വീണ്ടും മുകളിലേക്ക് കയറി വരും. ഇമ്രാൻ അകത്തെ മുറിയിലേക്ക് നടന്നു. ഗുരുത്വാകർഷണ ബലം ഒന്നുകൊണ്ട് മാത്രം അങ്ങേ ലോകത്തേക്ക് പോകാതെ വാ പിളർന്നു കിടക്കുന്ന ജേക്കബ് സാറിന്റെ പിതാവും തന്റെ അന്നത്തിന്റെയും ആശ്രയത്തിന്റെയും കേന്ദ്രവുമായ ഈനാശുവിനെ അല്പനേരം നോക്കി. ഈ ആഴ്ച തികയ്ക്കുമെന്ന് തോന്നുന്നില്ല. ശ്വാസമെടുക്കാൻ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്. നെഞ്ചിൻകൂട് ഉയർന്നു വരുന്നുണ്ട്. കിടക്കവിരി ഇന്നും മൂത്രത്തിൽ കുതിർന്നിരിക്കുന്നു. കിടക്കവിരിയോടൊപ്പം ഈനാശുവിന്റെ ഉടുമുണ്ടും ഇമ്രാൻ അഴിച്ചെടുത്തു. പരിപൂർണ നഗ്നനായി കമഴ്ന്നു കിടക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത കുഞ്ഞിനെപ്പോലെ മലർന്നങ്ങനെ കിടക്കുന്ന ഈനാശുവിനോട് ചോദിച്ചു,
ചത്താ മതിയെന്ന് തോന്നുന്നുണ്ടോ അപ്പാപ്പ? ശബ്ദം എന്നോ നിലച്ചു പോയിരുന്ന ഈനാശുവിൽ നിന്ന് ഇത്തവണ നേർത്തൊരു മുരടനക്കമുയർന്നു. പീള നിറഞ്ഞ കണ്ണുകൾ ആയാസപ്പെട്ട് തുറന്ന് അയാൾ പ്രതീക്ഷയോടെ ഇമ്രാനെ നോക്കി. അയ്യട മോനെ, പൂതി കൊള്ളാം. അങ്ങനെ ചാവാൻ ഞാൻ വിടുവോ? എങ്ങാനും ചത്താലും അപ്പാപ്പൻ ചത്തൂന്ന് ഒരു കുഞ്ഞുപോലും അറിയില്ല. ഈനാശുവിന്റെ ഒട്ടിയ കവിളിൽ ഇമ്രാൻ സ്നേഹത്തോടെ ഒന്ന് പിച്ചി. കിടപ്പിലാകുന്നതിന് മുമ്പ് അപ്പാപ്പൻ തന്റെ കവിളിലും ഇങ്ങനെ പിച്ചുമായിരുന്നുവെന്ന് അയാൾ ഓർത്തു. പിച്ചുക മാത്രമല്ല, സ്നേഹം കൂടിയാൽ അദ്ദേഹം തോന്നുന്നതൊക്കെ ചെയ്യും. ജേക്കബ് സാറിന്റെ ഇളയ കുട്ടിക്ക് ചോറിനൊപ്പം തേരട്ടയെ പൊടിച്ചു കൊടുത്ത കഥ വരെയുണ്ടത്രേ. കണ്ടിട്ടില്ലാത്ത ആ രംഗം ഒരിക്കൽ കൂടി ഇമ്രാൻ സങ്കൽപ്പിച്ചു. സാറിന്റെ അടിയേറ്റ് നിലത്ത് വീണു കരയുന്ന 80-കാരൻ കുട്ടിയുടെ മുഖം അന്നേരം അയാളുടെ മനസ്സിൽ തെളിഞ്ഞുവന്നു. 3 മാസം തികയുന്നു ഇവിടെ എത്തിയിട്ട്. മനസ്സിന്റെ താളം തെറ്റിത്തുടങ്ങിയ അപ്പനെ നോക്കണം. അതും വീടിന്റെ മുകൾ നിലയിൽ ആരുമറിയാതെ ഒരിക്കലും പുറത്തിറങ്ങാതെ താമസിച്ചുകൊണ്ട്. പറയുന്നതിന് വിപരീതമായി എന്തെങ്കിലും ചെയ്യുകയോ അനുസരണക്കേട് കാട്ടുകയോ ചെയ്താൽ പോലീസിന് പിടിച്ചുകൊടുക്കും. രാമൻകട ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം കറുപ്പിച്ച അക്ഷരങ്ങളായി ഇമ്രാന്റെ മനസ്സിൽ തെളിഞ്ഞു. സുരക്ഷയും ഭക്ഷണവുമായിരുന്നു തനിക്കു പ്രധാനം. അതു കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈനാശുവെന്ന കിഴവൻ ഭ്രാന്തനെ കുളിപ്പിക്കുന്നത് ഒരു പ്രശ്നമാകുന്നില്ല. അയാളുടെ മലം കോരുന്നതിൽ അറപ്പു തോന്നില്ല. മിണ്ടാട്ടമില്ലാതെ കിടപ്പിലാകുന്ന കാലം വരെ അയാൾ പാതിരാത്രിയിൽ അവ്യക്തമായ ഭാഷയിൽ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ട് തലയാട്ടാൻ മടിയുമുണ്ടായിട്ടില്ല. പക്ഷേ ഈനാശു ചത്തുപോയാൽ ഉറപ്പാണ് ഭക്ഷണം നിൽക്കും. സ്വർഗത്തിന്റെ പടിവാതിലിന് തൊട്ടു താഴെയെന്ന് തോന്നിപ്പിച്ച ഈ വീടിന്റെ 2-ാം നിലയിൽ നിന്ന് താൻ പോലീസ് ജീപ്പിലേക്കും പിന്നെ വെറിയോടെ കാത്തിരിക്കുന്നവരുടെ കത്തിക്കു മുന്നിലേക്കും വലിച്ചെറിയപ്പെടും. ഒരീച്ച പാറി വന്ന് ഈനാശുവിന്റെ ശരീരം മണപ്പിച്ച് കട്ടിലിന്റെ കാലിന്മേൽ ഇരിപ്പുറപ്പിച്ചു. ജനാല വഴി 2-3 ഈച്ചകൾ കൂടി അകത്തേക്ക് വരുന്നത് അയാൾ കണ്ടു. അപകടം. ഇമ്രാന്റെ ചിന്ത വീണ്ടും ഈജിപ്ഷ്യൻ മമ്മികളിലേക്ക് തിരിഞ്ഞു. ഈനാശു മരിച്ചു. അതിനും 1 ആഴ്ച മുമ്പാണ് ജേക്കബ് സാറിന് ആക്സിഡന്റ് പറ്റുന്നത്. സമയം വളരെ നല്ലതാണെന്ന് ഇമ്രാന് തോന്നി. കാരണം പൂർണമായും ഭേദമാകുന്നതുവരെ അദ്ദേഹം മുകളിലേക്കു കയറി വരില്ല. നട്ടെല്ലിനാണ് പരിക്കെന്നും അത്യാവശ്യം വിശ്രമം വേണ്ടിവരുമെന്നും സാറിന്റെ ഭാര്യ പറഞ്ഞിരുന്നു. അദ്ദേഹം കിടപ്പിലായതിനു ശേഷം അവർ ഇമ്രാനോട് സംസാരിക്കാറുണ്ട്. ചിരിക്കുകയും ഈനാശു കിടക്കുന്ന മുറിയൊഴിച്ച് ബാക്കിയെല്ലാം അടിച്ചു വാരുകയും അല്പനേരം സോഫയിലിരുന്ന് മൊബൈൽ ഫോൺ നോക്കുകയും ചെയ്യാറുണ്ട്. മരുന്നിന്റെ കാഠിന്യവും ക്ഷീണവും കാരണം ജേക്കബ് സാർ എപ്പോഴും മയക്കം തന്നെയാണെന്ന് അതിനിടയിലൊക്കെ ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരുന്നു. മുറിയിൽ കയറി ഈനാശുവിനെ നോക്കില്ലെന്നുറപ്പാണെങ്കിലും അവരുടെ ഈ ഇരുത്തം അപകടമാണ്. എങ്ങാനും ഫ്രിഡ്ജ് തുറന്നു നോക്കിയാൽ 1/2 ഡസൻ കോഴിമുട്ടയുടെയും 1 പാക്കറ്റ് തൈരിന്റെയും 1 വലിയ കുപ്പി വെള്ളത്തിന്റെയും ഒപ്പം തണുത്തു വിറച്ചിരിക്കുന്ന ഭർത്തൃപിതാവിനെ കാണും. അവർ അലറി വിളിക്കും. പടികൾ കയറി ജേക്കബ് സാറിന് വരാനാകില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ പോലീസുകാർ വരും. ശവത്തിനോട് മര്യാദകേട് കാട്ടിയ കേസുകൂടി തന്റെ തലയിൽ വീഴും. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് രാത്രി ഏറെ വൈകിയിട്ടും ഉറക്കം വരാതെ ഫ്രിഡ്ജ് തുറന്ന് ഈനാശുവിനെ നോക്കി നിന്ന ദിവസം അപ്രതീക്ഷിതമായി ജേക്കബ് സാറിന്റെ ഭാര്യ മുകളിലേക്ക് കയറി വന്നു. ഇരുട്ടായിരുന്നെങ്കിലും ഫ്രിഡ്ജിനകത്തെ വെട്ടത്തിൽ മരവിച്ചു കിടക്കുന്ന ഈനാശുവിനെ അവർ വ്യക്തമായി കണ്ടു. അലർച്ചയുണ്ടായില്ല. പകരം ഇറങ്ങിയോടാൻ ശ്രമിച്ച ഇമ്രാന്റെ കൈ മുറുകെ പിടിച്ചു. പോകാൻ നേരം അവർ പറഞ്ഞു, ഫ്രിഡ്ജ് വൃത്തികേടാക്കണ്ട, അടുക്കളയിലെ ടൈൽസ് മാറ്റി അവിടെ താഴ്ത്തിക്കോ. ഇമ്രാൻ തലകുലുക്കി. ജേക്കബ് സാർ അപ്പോഴും നല്ല ഉറക്കം തന്നെയായിരുന്നു. ഭയങ്കര ഹിറ്റാ മോനെ. എന്ത്? നിന്റെ സാറിന്റെ ലേറ്റസ്റ്റ് നോവൽ.
The wrinkles of time will affect you too. അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയവർ വരെ അത് വായിച്ചാൽ മൂക്കും പിഴിഞ്ഞ് കരഞ്ഞോണ്ട് അവരെ തിരികെ കൂട്ടിക്കൊണ്ടുവരും. ഇമ്രാന്റെ ഇടതൂർന്ന മുടിയിൽ വിരലോടിച്ചുകൊണ്ട് ഒരു ദിവസം ജേക്കബ് സാറിന്റെ ഭാര്യ പറഞ്ഞു, തനിക്ക് ഈ പറുദീസയിലേക്കുള്ള വഴി കാണിച്ച മനുഷ്യൻ ഒരു എഴുത്തുകാരൻ കൂടിയാണെന്ന് ഇമ്രാൻ മനസ്സിലാക്കിയത് അപ്പോഴായിരുന്നു. ഒന്ന് രണ്ട് അവാർഡുകൾ ഇപ്പോൾ തന്നെ പുസ്തകത്തിന് ലഭിച്ചുവെന്നും വളരെ പെട്ടെന്ന് പുതിയ പതിപ്പുകൾ വന്നു തുടങ്ങിയെന്നും അവർ പറഞ്ഞു. അതിനിടയിൽ വട്ടിളകിയ സ്വന്തം തന്തയെ വൃദ്ധസദനത്തിൽ തള്ളാനാവോ? വല്ല ഹോം നേഴ്സിനെയും വയ്ക്കാന്ന് വെച്ചാ ദേഷ്യം വരുമ്പോ ഓരോന്ന് പൊട്ടിക്കുന്ന കഥയൊക്കെ അപ്പൻ അവരോട് പറഞ്ഞാലോ? നിന്റെ സാറിന്റെ വില പോവൂലേ? ഇമ്രാന് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങി. ഇവിടെ താമസം തുടങ്ങിയ ആദ്യ നാളുകളിലെന്നോ തുടയിലെ ചൂരൽപ്പാട് കാട്ടി ഒരു കുട്ടിയെപ്പോലെ തന്റെ മുമ്പിൽ നിന്ന് ചിണങ്ങിയ ഈനാശുവിന്റെ മുഖം അയാൾക്ക് ഓർമ്മ വന്നു. ഒരു 40 വയസ്സൊക്കെ ആവുമ്പോഴേക്കും അങ്ങ് ചത്തുപോകണമല്ലേ? ഇമ്രാൻ പറഞ്ഞു. എന്തേ, ജീവിച്ചു മടുത്തോ? ഇങ്ങനെ കിടന്ന് നരകിക്കണ്ടല്ലോ, മോനും നോക്കാതെ മോന്റെ ഭാര്യയും നോക്കാതെ. ഇമ്രാന്റെ നീല കണ്ണുകളിൽ നിറഞ്ഞ സഹതാപം കണ്ട് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഒരു ദിവസം നിന്റെ സാർ അടിച്ച് ഫിറ്റായി തന്തയുടെ മുഖത്ത് തലേണ അമർത്തിയതാ. ആസ്മ പണ്ടേ ഉള്ളതുകൊണ്ട് ചത്താലും ആരും സംശയിക്കുകയില്ല. എന്നിട്ടും പെടച്ചില് കണ്ടപ്പോ എനിക്കെന്തോ അങ്ങേരെ പിടിച്ച് മാറ്റാനാ തോന്നിയേ. അന്ന് ഞാൻ മിണ്ടാതിരുന്നേൽ അപ്പൻ നരകിക്കത്തുമില്ലായിരുന്നു, നീ ഇങ്ങനെ എന്റെ മടിയിൽ കിടക്കത്തുമില്ലായിരുന്നു. കേട്ടോടാ നാറി. ഇമ്രാൻ സ്നേഹത്തോടെ അവളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. എന്നെങ്കിലും സമയമൊത്തുവരുമ്പോൾ ജേക്കബ് സാറിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തനിക്ക് മനസ്സിലാകുന്ന പോലെ വിവരിച്ചു തരണമെന്ന് ചെവിയിൽ പറഞ്ഞു. ഒരു മാസം കൂടി കഴിഞ്ഞു. ജേക്കബ് സാറിനിപ്പോൾ പതുക്കെ നടക്കാം. അത്യാവശ്യ കാര്യങ്ങൾക്ക് അദ്ദേഹം പത്രം ഓഫീസിൽ പോകാനും അനുമോദനങ്ങൾ ഏറ്റുവാങ്ങേണ്ട വേദികളിൽ പ്രത്യക്ഷപ്പെടാനും തുടങ്ങി. അങ്ങനെയുള്ള ഒരു ദിവസം നല്ല വെയിൽ പരന്ന സമയം ടെറസിന് മുകളിൽ വസ്ത്രങ്ങൾ ഉണങ്ങാനിട്ട് അവൾ വീണ്ടും ഇമ്രാൻ അരികിലേക്ക് വന്നു, കയ്യിൽ ഭർത്താവ് എഴുതിയ പുസ്തകവുമായി. ടൈൽസിന്റെ തണുപ്പിൽ മുഖം ചേർത്തു കിടന്നുകൊണ്ട് നോവലിലെ പ്രധാനപ്പെട്ടൊരു ഭാഗം ഇമ്രാന് മലയാളത്തിൽ വിവരിച്ചു കൊടുത്തു. ഉത്സവപ്പറമ്പിലൂടെ 90 വയസ്സായ അച്ഛന്റെ കൈയും പിടിച്ച് മകൻ നടന്നു. തിരക്കിനിടയിൽപ്പെട്ട് 2 തവണ അച്ഛന്റെ ചെരുപ്പഴിഞ്ഞപ്പോൾ നിലത്തു കുത്തിയിരുന്ന് മകൻ ചെരുപ്പിട്ടു കൊടുത്തു. അച്ഛന്റെ കണ്ണുകൾ തൂക്കിയിട്ടിരിക്കുന്ന പാവകളിലും പന്തുകളിലും പീപ്പികളിലുമായിരുന്നു. ഓരോ ചന്തയുടെ മുന്നിലെത്തുമ്പോഴും അച്ഛൻ മകന്റെ കൈ അങ്ങോട്ട് വലിച്ചു. അന്നേരം മകന് തന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. താൻ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നല്ലോ എന്നോർത്ത് ചിരി വന്നു. പെട്ടെന്ന് 3-4 കതിന ഒരുമിച്ചങ്ങ് പൊട്ടി. ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് പേടിച്ചരണ്ട അച്ഛൻ കരഞ്ഞുകൊണ്ട് മകന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. നേരം സന്ധ്യയായി തുടങ്ങിയിരുന്നു. ആൾക്കൂട്ടം മുന്നത്തേക്കാൾ കൂടി. അതൊരു കടലായി. മകൻ അച്ഛന് പഞ്ഞിമിഠായിയും പീപ്പിയും വാങ്ങിക്കൊടുത്തു. പഞ്ഞിമിഠായി രുചിയോടെ കഴിച്ച ശേഷം അച്ഛൻ പീപ്പി ഊതാൻ തുടങ്ങി. പീ പീ പീ. ചന്തക്കാർ അച്ഛനെ നോക്കി. ആനക്കാരും ചെണ്ടക്കാരും നോക്കി. മകന് അത് വലിയ കുറച്ചിലായി തോന്നി. അവൻ അച്ഛനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അച്ഛൻ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല പിന്നെയും പിന്നെയും വാശിയോടെ പീപ്പിയൂതി. മകൻ കാതുകൾ ഇറുക്കി അടച്ചു. ചുറ്റിലും മനുഷ്യക്കടൽ തിരയടിച്ചുയരുകയാണ്. ചെണ്ടമേളം മുറുകുകയാണ്. മകൻ അച്ഛന്റെ കയ്യിലെ പിടുത്തം വിട്ടു. ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തിരിഞ്ഞു നോക്കാതെയോടി. പിറകിലപ്പോഴും ആ ശബ്ദം, പീ പീ പീ. ദൂരം കൂടുന്തോറും അത് കൂടുതൽ ഉച്ചത്തിലുയരുന്നതായി മകന് തോന്നി. തന്നെ പിന്തുടരുന്നതായി തോന്നി. പെട്ടെന്ന് അത് ഏറുകൊണ്ട് പട്ടി മൂങ്ങുന്ന ശബ്ദം പോലെയായി. പതിയെ മുറിഞ്ഞു മുറിഞ്ഞു പോകാനും തുടങ്ങി. അന്നേരം
ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് കരിമരുന്ന് പ്രയോഗം ആരംഭിച്ചു. അവസാനത്തെ അമിട്ടും പൊട്ടിക്കഴിഞ്ഞപ്പോൾ മകൻ കാതിൽ നിന്നും കൈയെടുത്തു. ഒരുപാട് ദൂരം താണ്ടിയിരിക്കുന്നു. പീപ്പിയുടെ ശബ്ദം പൂർണമായും നിലച്ചിരിക്കുന്നു. ചുറ്റിലും ചീവീടുകളുടെ ബഹളം മാത്രം, രാത്രിയുടെ മണം മാത്രം. മകൻ ആശ്വാസത്തോടെ നടക്കാൻ തുടങ്ങി. പക്ഷേ കാലുകൾ പൊങ്ങാത്ത പോലെ. അയാൾ തീപ്പെട്ടിയുരച്ച് തന്റെ കാലിലേക്ക് നോക്കി. തടിച്ച നീല ഞരമ്പുകൾ സർപ്പത്തെപ്പോലെ തെളിഞ്ഞു വന്നിരിക്കുന്നു. കറുത്തു ചുരുണ്ട കാൽരോമങ്ങൾ അപ്പാടെ നരച്ചിരിക്കുന്നു. അയാൾ വെപ്രാളത്തോടെ ശരീരം തടവി. വിശ്വാസം വരാതെ ഷട്ടഴിച്ച് പിന്നെയും പിന്നെയും തടവി. അയാൾക്ക് തല കറങ്ങുന്നതുപോലെ തോന്നി. ദേഹമാകെ ചുക്കിച്ചുളിഞ്ഞിരിക്കുന്നു. കേടുവന്ന ഒരണപ്പല്ലൊഴികെ ബാക്കിയെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. മകൻ നിലത്തിരുന്നു. അപ്പോൾ ഉത്സവം കഴിഞ്ഞ് അച്ഛന്റെ തോളത്തിരുന്ന് അതുവഴി പോവുകയായിരുന്ന 3 വയസ്സുകാരൻ കുട്ടി കയ്യിലിരുന്ന പീപ്പി അയാൾക്കു നേരെ എറിഞ്ഞു. മകൻ അതെടുത്ത് വിറയ്ക്കുന്ന ചുണ്ടുകളിൽ ചേർത്തു. ആവുന്നത്ര ശക്തിയിൽ ശ്വാസം അതിലേക്ക് കടത്തിവിട്ടു. പി പി പീ. ജേക്കബ് സാറിന്റെ ഭാര്യ പറഞ്ഞു തീർത്തതും ഇമ്രാൻ എഴുന്നേറ്റ് അടുക്കളയിൽ ഈനാശുവിനെ മറവു ചെയ്ത ടൈൽസിനു മുകളിൽ മുട്ടുകുത്തിയിരുന്ന് അല്പനേരം കരഞ്ഞു. അവനെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ജേക്കബ് സാറിന്റെ ഭാര്യ പറഞ്ഞു, അയാൾ പുതിയ നോവലിന്റെ പണിപ്പുരയിലാണ്. വീണ്ടും വൈവ്സ് ആർ നോട്ട് മിയർ റെഫ്യൂജീസ്. എന്നുവച്ചാ? ഭാര്യമാർ വെറും പാവകളല്ലെന്ന്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ ഇമ്രാനെ അമർത്തി ചുംബിച്ചു. കരച്ചിൽ പൊട്ടിച്ചിരിയിലേക്ക് മാറ്റാൻ ഇമ്രാനും അധിക നേരം വേണ്ടി വന്നില്ല.